ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിവിൽ സർവീസ് സംരക്ഷണ യാത്രയുടെ ജില്ലാതല പര്യടനം ഒക്ടോബർ 3-4 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ പഴയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് തളിപ്പറമ്പ് അവസാനിക്കും. ആദ്യ ദിവസത്തെ യാത്ര പഴയങ്ങാടിയിൽ രാവിലെ 9:30 സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രണ്ടാം ദിവസം കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ മമ്പറത്ത് വൈകിട്ട് 4:30 സമാപിക്കും. സമാപന സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CP മുരളി ഉദ്ഘാടനം ചെയ്യും. മമ്പറത്ത് ജാഥ അവസാനിച്ച് വയനാട് ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. രാജ്യത്തിൻ്റെ സിവിൽ സർവീസ് ഏറ്റവും അപകടകരമായ നിലയിലൂടെ കടന്നുപോകുന്നു. 40 ലക്ഷത്തോളം തസ്തികകളിൽ നിലവിൽ സ്ഥിര നിയമനമില്ല. കഴിഞ്ഞ 5 വർഷം മാത്രം 10 ലക്ഷത്തോളം തസ്തികകളാണ് നിയമനം നടത്താതെ ഒഴിച്ചിട്ടിരിക്കുന്നത്. കേന്ദ്രവീതം വെട്ടിക്കുറയ്ക്കുന്ന സമീപനത്തിനെതിരെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, അഴിമതിക്കെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ റോയ് കെ ജോസഫ്, ജെ ഹരിദാസ്, ഷൈജു CT എന്നിവർ പങ്കെടുത്തു. ഇന്നലെ 1-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട MP സന്തോഷ് കുമാർ MP കാസർഗോഡിൽ നിന്ന് ഉദ്ഘാടനം ആരംഭിച്ച് ഇന്ന് കാസർഗോഡ് പര്യടനം പൂർത്തിയാക്കി നാളെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയിൽ ജാഥ ആരംഭിച്ച് 1-ാം ദിവസം തളിപ്പറമ്പ് സമാപിക്കുകയും 2-ാം ദിവസം കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മമ്പറത്ത് സമാപിച്ച് കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെന്നും സിവിൽ സർവീസ് ഈ നാടിന് നേടിക്കൊടുത്ത നേട്ടങ്ങൾ അവരുമായി സംവദിക്കാനും സിവിൽ സർവീസ് നാൾക്കുനാൾ ചുരുങ്ങുന്നത് എത്രത്തോളം സമൂഹത്തിനെ ബാധിക്കും എന്നൊക്കെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ കാൽനട ജാഥയായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ജനപക്ഷ സിവിൽ സർവീസ് ഉയർത്തിപ്പിടിക്കുക, ജനങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുക, അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനും അതിന് യഥാവിധി പരിഹാരം കാണുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ജാഥ സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങളും ജീവനക്കാരും ഒന്നാണെന്നും സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് ജീവനക്കാരെന്നും അതിനകത്തുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടച്ചു നീക്കാൻ വേണ്ടി സംഘടന പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനുവേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും സംഘടന തയ്യാറാണെന്നുള്ളതാണ് ഈ ജാഥയിലൂടെ ഞങ്ങൾ ഉയർത്തുന്നത്. അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയതിന് ശേഷം അത് സമൂഹത്തിന് എത്രത്തോളം ബാധിക്കുന്നതാണെന്നും നാളെ സർവീസിലേക്ക് വരുന്ന യുവതലമുറയായ ചെറുപ്പക്കാർ, അഭ്യുദ്യോഗസ്ഥരായ ചെറുപ്പക്കാരാണ് ഈ സർവീസിലേക്ക് വരേണ്ടത്, അവരെ എത്രത്തോളം ഇത് ബാധിക്കുമെന്നുള്ളതും കൂടി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജാഥ ഞങ്ങൾ നടത്തുന്നത്.